കോൺഗ്രസിന്റെ അധ്യക്ഷൻ മുൻ മന്ത്രിയും പ്രിയങ്കരനുമായ ശ്രീ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ കെ സി ജോസഫ്, പ്രിയപ്പെട്ട മുൻ എം എൽ എ ശ്രീ എം മുരളി, വർക്കിംഗ് ചെയർമാൻ ഇലക്ഷൻ കമ്മിറ്റി, പ്രിയങ്കരനായ മുൻ കെ കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ പ്രസിഡന്റ് ടോമി കല്ലാനി, മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി കോശി എം കോശി, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ കുട്ടനാടിന്റെ പ്രിയപ്പെട്ട ശ്രീ ജേക്കബ് എബ്രഹാം, പ്രിയപ്പെട്ട കെ പി സി സി സെക്രട്ടറി ശ്രീ മാന്നാർ അബ്ദുൾ ലത്തീഫ്, യു ഡി എഫ് ജില്ലാ ചെയർമാൻ ഷാജി മോഹൻ, ശ്രീ വി ജെ ലാലി, അഡ്വക്കേറ്റ് സണ്ണിക്കുട്ടി, അബു വലിയ വീടൻ, അഡ്വക്കേറ്റ് രവി കുര്യാക്കോസ്, സുനിൽ പി ഉമ്മൻ, അഡ്വക്കേറ്റ് അനിൽ ബോസ്, ജോസ് കോയിപ്പള്ളി, തങ്കച്ചൻ വാഴാച്ചിറ, എം എൻ ചന്ദ്രപ്രകാശ്, ഗോപകുമാർ, ജോസഫ് ചക്കോടൻ, അഡ്വക്കേറ്റ് സജി ജോസഫ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് റാംസേ ശ്രീ കുന്നത്തൂർ ശശികുമാരൻ നായർ, പ്രിയപ്പെട്ട ശ്രീ ഡി വിജയകുമാർ, ശ്രീ രവി, ശ്രീ നാസർ, ശ്രീ അക്കര, ഈ വേദിയിൽ സഹസ്രമുള്ള പ്രിയപ്പെട്ട നേതാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ന് പരിപാവനവുമായ ഈ ചക്രവർത്തിയാവിന്റെ പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങളുമായി തേടി തന്റെ മണ്ഡല പര്യടനം ആരംഭിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന് ഹൃദയപൂർവമായ ആശംസകളും അഭിനന്ദനങ്ങളും ഞാൻ ഈ സന്ദർഭത്തിൽ ആദ്യമായി നേരുകയാണ്. എല്ലാ വർഷവും എല്ലാ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പരിപാവനമായ ഈ ചക്രവർത്തിയാവിന്റെ ദർശനം നടത്തി ഇവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ പര്യടന പരിപാടികൾ അവസാനിക്കുന്നത്, ആരംഭിക്കുന്നു ഈ പര്യടന പരിപാടി. അതുകൊണ്ട് തന്നെ ശുഭോദർക്കമാവുകയും ജനങ്ങളുടെ പിന്തുണയും ആവേശകരമായ സ്നേഹതർപ്പരമായ വരവേൽപ്പും അദ്ദേഹത്തിന് ഉടനീളം ലഭിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കര മണ്ഡലത്തിലെ ഹൃദയങ്ങളിൽ, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് ആമുഖമോ അവതരണമോ ആവശ്യമില്ലാത്ത സ്ഥാനാർത്ഥിയാണ്. ഓരോ ജനകീയ പ്രശ്നങ്ങളിലും സജീവമായ ഇടപെടലുകൾ നടത്തുവാനും ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ നാടിന്റെ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും വേദനകളിലും സന്തോഷങ്ങളിലും എല്ലാ കാലത്തും നമ്മളോടൊപ്പമുള്ള ഒരു വ്യക്തിയാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന, ചലിക്കുന്ന ഒരു യന്ത്രത്തെ പോലെ 24 മണിക്കൂറും ജനസേവനത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഒരു ജീവിതമാണ് അദ്ദേഹത്തിന്റെ. പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ കാലം പാർലമെന്റിൽ അംഗമായതുകൊണ്ട് പുതിയ ലോക്സഭാ മെമ്പർമാരെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന പ്രോട്ടേം സ്പീക്കർമാരിൽ ഒരാളായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് അതുകൊണ്ടാണ്. പാർലമെന്റിൽ കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ മുന്നണി പോരാളിയായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എതിരാളികൾ പോലും, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും പലപ്പോഴും അദ്ദേഹത്തിന്റെ ഇടപെടലുകളെ ശ്ലാഘിച്ച് സംസാരിക്കുന്നത് നമ്മൾ പാർലമെന്റിൽ കേട്ടിട്ടുണ്ട്. അത്രമാത്രം താല്പര്യത്തോടുകൂടി പാർലമെന്റിൽ നടപടികൾ ഇടപെടുകയും
നമ്മുടെ ഓരോ ചെറുതും വലുതുമായ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടിട്ടുള്ള വ്യക്തിയാണ്. അത് ഏറ്റവും പ്രധാനം. അദ്ദേഹം റെയിൽവേ കമ്മിറ്റിയിലാണ്. റെയിൽവേയുമായി ബന്ധപ്പെട്ട അവേലിക്കര നിയോജക മണ്ഡലത്തിന്റെ ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കാനും അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും പ്രത്യേകിച്ച് നമ്മുടെ ഓരോ ചെങ്കോട്ട മേഖലയിൽ വല്ലൂർ ചെങ്കോട്ട ട്രെയിൻ ഉൾപ്പെടെ ഗുരുവായൂർ ട്രെയിൻ ഉൾപ്പെടെ നിരവധിയായ ട്രെയിനുകൾ കൊണ്ടിരുന്ന കാര്യത്തിലും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസന കാര്യങ്ങളിലും മാവേലിക്കര റെയിൽവേ സ്റ്റേഷന്റെ വികസന കാര്യങ്ങളിലും എല്ലാം വളരെ ആത്മാർത്ഥമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് ശ്രീ പടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹം ജയിച്ചു വരേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്. മതേതര ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് അനിവാര്യമാണ്. ഇന്ത്യയിൽ വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയുടെ ഗവൺമെന്റിനെ താടി ഇറക്കി ഒരു മതേതര ഗവൺമെന്റ് ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള എല്ലാ കോൺഗ്രസിന്റെ എം പിമാരെയും UDF MP മാരെയും വിജയിച്ചു വിടേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമുക്കറിയാം ഇന്ന് ഇന്ത്യയിൽ എന്താണ് നടക്കുന്നത്. പാർലമെന്റ് ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത നിർഭാഗ്യകരമായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പണ്ട് കോൺഗ്രസ് ഈ രാജ്യം 60 വർഷം ഭരിച്ചതാണ്. കോൺഗ്രസിന് വേണമായിരുന്നെങ്കിൽ ഈ രാജ്യത്തെ ഭരണഘടന മാറ്റാനും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആവർത്തിക്കാനും കഴിയുമായിരുന്നു. കോൺഗ്രസ് എന്നും പ്രതിപക്ഷത്തിന് അതിന്റെ മഹത്വം നൽകിയിരുന്നു. ജനാധിപത്യം ശക്തിപ്പെടണമെങ്കിൽ പ്രതിപക്ഷം ശക്തിപ്പെടണമാണ്. ഞാൻ ഇന്ന് ഓർക്കുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പോയപ്പോൾ ഈസ്റ്റേൺ ഉത്തർപ്രദേശിൽ ആജംഗഡ് മണ്ഡലത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നല്ല, രാം മനോഹർ ലോഹ്യ എന്ന പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആ പത്രക്കാരും ജനങ്ങളും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിന് ധാരാളം MPമാർ വിജയിച്ചു വരും, ഇവിടെ നിന്ന് രാം മനോഹർ ലോഹ്യ ജയിച്ചു വന്നാൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തിനും പാർലമെന്റിനും ഒരു അലങ്കാരമാണ്, ആവശ്യമാണ്. അതുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയം നിങ്ങൾ ജയിപ്പിക്കേണ്ട, രാം മനോഹർ ലോഹ്യയെ ജയിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യം. അവിടെയാണ് കൊടിക്കുന്നു നടക്കുന്ന 112 MPമാരെ സസ്പെൻഡ് ചെയ്യുന്നത്. MPമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പാർലമെന്റ് പുതിയ നിയമങ്ങൾ പാസാക്കണം. ഇതെന്ത് ജനാധിപത്യം? തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു. ആരെങ്കിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അത് ചെയ്യുന്ന കാര്യമാണോ? കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു. ഒന്നല്ല, 4 അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചു. എല്ലാ അക്കൗണ്ടുകളും മരവിപ്പിച്ചാൽ നമ്മൾ എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടും? സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കാനുള്ള RTGS പോലും കൊടുക്കാൻ കഴിയുന്നില്ല. എന്നുവെച്ചാൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് ചെലവിന് വേണ്ടി കോൺഗ്രസ് പാർട്ടി നേരിട്ട് ചെക്ക് കൊടുക്കുമായിരുന്നു, അതുപോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പൊ സാമ്പത്തികമായി കോൺഗ്രസിനെ ജയിക്കുക, ഇന്ത്യ മുന്നണിയുടെ നേതാക്കളെ ജയിലിലടക്കിയ രണ്ട് മുൻ മുഖ്യമന്ത്രിമാരെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അദ്ദേഹം ചെയ്ത 10 പേരിന്റെയൊക്കെ സ്ഥലം മാറി എന്നുള്ളതാണ്. അതാണ്. അതുപോലെ 3 തവണ മുഖ്യമന്ത്രിയായ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്ത ശേഷം 2 മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ചു. ഇതെന്ത് ജനാധിപത്യമാണ്? സോ ഇന്ന് റഷ്യയിൽ നടക്കുന്ന ജനാധിപത്യമാണ് ഇന്ത്യയിൽ ആവർത്തിക്കാൻ ശ്രമിക്കുന്നത്. വ്ളാഡിമിർ പുടിന്റെ അതേ രൂപമായി മോഡി മാറുന്നുണ്ട്. അവിടെ ജനാധിപത്യമില്ല, റഷ്യ ഒരു ബനാന റിപ്പബ്ലിക്കായി മാറുന്ന പോലെ ഇന്ത്യയും ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്.
ഇവിടെ രാഷ്ട്രീയ എതിരാളികളെ മുഴുവൻ അടിച്ചമർത്തുന്നു, അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു, ഇഡിയും ഇൻകം ടാക്സും എന്ന് ബി ജെ പിയുടെ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഏജൻസികളായി മാറി. ബി ജെ പിയുടെ പോഷക സംഘടനകളാണ് ഇ ഡി, സി ബി ഐ, ഇൻകം ടാക്സ് എന്നിവയെല്ലാം. ഇപ്പൊ പ്രഫുൽ പട്ടേലിന്റെ വാർത്തകൾ വായിച്ചു കാണും, വിമാനങ്ങൾ മുഴുവൻ വാങ്ങിയതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ അഴിമതിയായിരുന്നു, അഴിമതി കേസ് സി ബി ഐ നടക്കുകയായിരുന്നു. ബി ജെ പിയുടെ കൂടെ ചേർന്നു അദ്ദേഹത്തിന് പൂർണ്ണമായ ക്ലീൻ ചിറ്റ് കൊടുത്തു. മഹാരാഷ്ട്രയിൽ 76,000 കോടി രൂപയുടെ അഴിമതി അജിത് പവാർ നടത്തിയെന്ന് പ്രധാനമന്ത്രി ബോംബെയിൽ വന്ന് സംസാരിച്ചതാണ്. അവരുടെ കൂടെ ചേർന്നു അദ്ദേഹത്തിന്റെ അഴിമതികൾ ഇല്ലാതായി. ബി ജെ പി ഏതാണ്ട് ഒരു വാഷിംഗ് മെഷീന്റെ രൂപത്തിലാണ്. അഴിമതിക്കാരായ മുഴുവൻ ആളുകളും ബി ജെ പിയിൽ ചേർന്നാൽ അവരുടെ അഴിമതികൾ ഇല്ലാതാകുന്ന വാഷിംഗ് മെഷീനെ പോലെയാണ് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ ഇ ഡിയെ കൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ സി ബി ഐയെ കൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു. ഭീഷണിക്ക് വഴങ്ങാത്തവരെ ജയിലിലടയ്ക്കുന്നു, ഭീഷണിക്ക് വഴങ്ങുന്നവരെ പാർട്ടിയിലെടുത്ത് അവർക്ക് അംഗീകാരം കൊടുത്ത് അവരെ സ്ഥാനാർത്ഥികളാക്കുകയും മന്ത്രിമാരാക്കുകയും ചെയ്യും. ഈ ജനാധിപത്യ രാജ്യത്തിന് ആപത്താണ്. ഈ ജനാധിപത്യ രാജ്യത്തിന്റെ മഹത്വത്തെ നശിപ്പിക്കുന്നതാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഡോക്ടർ ബാബാ സാഹബ് അംബേദ്കർ എന്നിവർ ഈ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിയ ഭരണഘടന പോലും തിരുത്തി എഴുതാൻ ശ്രമിക്കുന്നു. 400 സീറ്റ് എന്ന് പറയുന്നത് എന്തിനാണ്? അന്ന് കിട്ടാൻ പോകുന്നില്ല അതുകാരുടെ കാര്യം. ഭരണഘടന അലകും പിടിയും മാറ്റാൻ ശ്രമിക്കുന്നു. ഭരണഘടനയുടെ അലകും പിടിയും മാറ്റിയാൽ ഈ രാജ്യം എങ്ങോട്ട് പോകുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. മോഡി ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന് പോലും സംശയമാണ്. പ്രതിപക്ഷ നേതാക്കന്മാരെ മുഴുവൻ ജയിലിലടയ്ക്കുന്നു. ഇന്ത്യയിൽ ഏകാധിപത്യം, ഇന്ത്യയിൽ സ്വച്ഛാധിപത്യം നടമാടുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിനെതിരെയാണ് നമ്മുടെ പോരാട്ടം. രാജ്യത്ത് മതേതരത്വം നിലനിൽക്കണം, രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണം. അതിനുവേണ്ടി പോരാടാൻ കഴിയുന്നത് കോൺഗ്രസിനും യു ഡി എഫിനും മാത്രമാണ്. എന്തിനാണ് എൽ ഡി എഫ് വോട്ട് ചെയ്യുന്നത്? ഇതുപോലെ ജനവിരുദ്ധമായ നടപടികളുമായി പോകുന്ന ഒരു ഗവൺമെന്റ് കേരള ചരിത്രത്തിൽ ഉണ്ടാകില്ല. ഇവിടെ പെൻഷൻ, ഇവിടെ ആളുകൾക്ക് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമില്ല, സർക്കാർ ജീവനക്കാരായി പെൻഷൻ പറ്റിയവർക്ക് പെൻഷൻ ഇല്ല. 52 ലക്ഷം ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് പെൻഷൻ ഇല്ല. കഴിഞ്ഞ ഒരു 2 ഏപ്രിൽ 1 സാമ്പത്തിക വർഷം, പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചുകൊണ്ട് എവിടെങ്കിലും കടം വാങ്ങിച്ച് ഇനി കടമെടുക്കാം, പറയാം ഈ സാമ്പത്തിക വർഷം കടമെടുക്കാം, ആ കടമെടുത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് 2 മാസത്തെ വേണമെങ്കിൽ ഇവർ പെൻഷൻ കൊടുക്കും. എന്നിട്ട് പറയും കൂട്ടി പറയും 8 മാസത്തെ പെൻഷൻ ഇതുവരെ കൊടുത്തോ. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പ്രയാസപ്പെടുന്നു. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ജനങ്ങളെ രക്ഷിക്കുന്നില്ല. മൻമോഹൻ സിംഗ് മരിച്ചപ്പോൾ ഗ്യാസ് ഊർജയുടെ വില 400 രൂപ, ഇപ്പൊ ഗ്യാസ് ഊർജയുടെ വില 1200 രൂപ, 1100. പെട്രോളിനും ഡീസലിനും 34 രൂപ ഉണ്ടായിരുന്ന 100 രൂപ കഴിഞ്ഞു. എങ്ങനെ ഇവിടെ കേരള ഗവൺമെന്റ് പെട്രോളിനും ഡീസലിനും വീണ്ടും സെസ് ഏർപ്പെടുത്തി? എങ്ങനെ ജനങ്ങൾ ജീവിക്കണം? മാവേലി സ്റ്റോറിൽ തന്നെ സാധനമില്ല. മാവേലി സ്റ്റോറിൽ പൂച്ച പറ്റി നടക്കുക. സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടി. ഈ ഏപ്രിൽ 1 ഇന്നലെ മുതൽ കേരളത്തിൽ എല്ലാത്തിനും വില, നികുതി വർദ്ധിച്ചിരിക്കുന്നു. ഭൂമിയുടെ ക്രയ വിക്രയത്തിന് നികുതി വർദ്ധിച്ചു. നമ്മൾ കോടതിയിൽ കേസ് കൊടുക്കാൻ പോയ മുദ്രപത്രത്തിന്റെ വില കൂടി. സർക്കാരിൽ ജനങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ സേവന പ്രവർത്തനങ്ങളുടെയും നികുതി വർദ്ധിപ്പിച്ചത് കൊണ്ട് വിലക്കയറ്റം. 800 കോടി രൂപയാണ് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ഈ ഗവൺമെന്റ് ആരാണ് കുട്ടനാട്ടിലെ കർഷകരെ നെല്ലെടുത്താൽ
മാസങ്ങൾ കഴിഞ്ഞാലും നെല്ല് അതിനുള്ള പണം കിട്ടില്ല. കിഴിവെന്ന് പറഞ്ഞുകൊണ്ട് കർഷകനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എടുക്കുന്ന നെല്ലിന്റെ പണം കൊടുക്കുന്നില്ല. കർഷകൻ ആത്മഹത്യയുടെ മുനമ്പത്താണ്. ആര് ഈ ആരെ രക്ഷിക്കാനാണ് ഈ കോമന്റ് ശ്രമിക്കുന്നത്? ഇതുപോലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു കോമന്റ്, ഇതുപോലെ ജനങ്ങളെ നകുന്ന ഒരു കോമന്റ്. ആ ഗവൺമെന്റ് ആരോട്ടി ഇന്നലെ മാർച്ച് 31 കോടിക്കണക്കിന് രൂപയുടെ ബില്ലുകൾ കെട്ടിക്കിടക്കുകയാണ്. രാജ്യത്തെ ജനങ്ങളെ വർഗീയമായി ചരിത്രം ഉണ്ടാക്കാൻ നരേന്ദ്രമോദി ശ്രമിക്കുന്ന പോലെ ഇവിടെ മോഡിയും ശ്രമിക്കും. ഇവിടെ പൗരത്വ നിയമ ഭേദഗതി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പൗരത്വ നിയമ ഭേദഗതിയിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരേ നിലപാടേ ഉള്ളൂ. ഇന്ത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഈ പൗരത്വ നിയമ ഭേദഗതി നിയമം ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന കാര്യം ഞാൻ ഉറപ്പിക്കും. ഈ നിയമം അറബിക്കടലിൽ തന്നെയാണ് നമ്മുടെ മുദ്രാവാക്യം. മോഡി നിയമം കൊണ്ടുവന്നത് വർഗീയത കാളിക്കത്തിക്കാൻ. പിണറായി വിജയൻ ഈ നിയമത്തെ പറ്റി ആവേശപൂർവ്വം പറയുന്നത് അവിടെ ഈ വർഗീയത കാളിക്കത്തിക്കാൻ. രണ്ടുപേരും വർഗീയ വികാരങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട്. രാജ്യത്ത് മതേതരത്വം നിലനിൽക്കണം, മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, ഭൂരിപക്ഷത്തിന്റെയും ന്യൂനപക്ഷത്തിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കണം. അതിന് കഴിയുന്നത് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും മാത്രമാണ്. അതുകൊണ്ട് ആ മുന്നണി സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിന് വലിയ ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തെ വിജയിപ്പിക്കും. ഈ രണ്ട് അദ്ദേഹത്തെ എതിർക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളും ജനഹൃദയങ്ങളിൽ ഇതുവരെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം എന്നും പ്രവർത്തിച്ചു വരുന്ന ശ്രീ സുരേഷിന് ഹൃദയപൂർവ്വമായ പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം പര്യടന പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ജയ്.